ഹലോ എല്ലാവർക്കും നിവി സ്ക്രൗട്ടേഴ്സിലോട്ട് വീണ്ടും സ്വാഗതം. എല്ലാവരും വീട്ടിൽ സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ക്യാൻവാസ് ഷീറ്റാണ്, ക്യാൻവാസ് പേപ്പറാണ്. ഇല്ലെങ്കിൽ നമുക്ക് കട്ടിയുള്ള ചാർട്ട് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് തിക്നെസ് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് എടുത്തിട്ട് നമുക്കിന്ന് ചെയ്യാൻ പറ്റണ ഒരു സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഞാൻ ചെയ്യുന്നത് ആ പേപ്പറിന് മേളിലായിട്ട് നാല് സൈഡ് ഞാൻ മാസ്കിംഗ് ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മെഷർമെൻറ്റ് പോലെ കിട്ടാനും അതിന് ബോർഡറിന് അപ്പുറത്തേക്ക് പോവാതിരിക്കാനും കൂടിയിട്ടാണ്. എന്നിട്ട് ഞാൻ ബേസ് കളറായിട്ട് കൊടുക്കുന്നത് ഡാർക്ക് ബ്രൗണിൽ ഞാൻ കുറച്ച് വൈറ്റ് കളർ മിക്സ് ചെയ്തിട്ട് അത് ഫുള്ളും ഞാൻ കളർ ചെയ്ത് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കൊടുക്കുക, അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഏത് കളറാണോ ഇഷ്ടം ആ കളറിനനുസരിച്ച് നമ്മൾ ഫ്ലവർ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ആ ഒരു ഫ്ലവർ ഏത് കളറാണോ നമ്മൾ കൊടുക്കാൻ പോണത് അതിന് ബാക്ക്ഗ്രൗണ്ട് ഏത് കളറ് നന്നായിരിക്കും എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിന് കളർ കൊടുക്കാം. ഫ്ലവറിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഞാൻ ഡാർക്ക് ബ്ലൂ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ എടുക്കുന്നുണ്ട്, വൈറ്റ് എടുക്കുന്നുണ്ട്, വേണമെങ്കിൽ യെല്ലോ കൂടി എടുക്കാം. അത് ഓപ്ഷണലാണ്, നമുക്ക് ഈ ഒരു കളേഴ്സ് വെച്ച് മാത്രം ചെയ്യാം കേട്ടോ. അപ്പോൾ ഡാർക്ക് കളറ് നമ്മൾ ആ ഒരു റൗണ്ടിൽ റൗണ്ടായിട്ട് നമ്മൾ കൊടുക്കണം. അതിന് കുറച്ച് ലൈറ്റ് കളറായിട്ട് നമ്മൾ അതിന് മേലിൽ ഇങ്ങനെ ഈ ഒരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ പൂ പോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് സ്ലോ ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കണതെന്ന്. അത്ര ടഫായിട്ടുള്ള പൂവൊന്നും അല്ല കേട്ടോ. ആർക്ക് വേണമെങ്കിൽ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മളിവിടെ ഒരു ഫ്ലവർ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൂന്നെണ്ണമാണ് ഒന്നിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്ന് ചെറുത്, പിന്നെ ഒന്ന് വലുത്, പിന്നെ അതിനേക്കാളൊന്ന് ഒരു ചെറുത് മീഡിയം സൈസിൽ, അങ്ങനെ മൂന്നെണ്ണമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡാർക്ക് കളർ കൊടുക്കുന്നു, പിന്നെ അതിൻ്റെ മേലിൽ ലൈറ്റ്, അതിൻ്റെ മേലിൽ വൈറ്റ്, ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, അതുപോലെ വൈറ്റാണ് കേട്ടോ ചെയ്തെടുക്കണത്. ഇങ്ങനെ നമ്മൾ കളേഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ മേലിൽ ഇപ്പോഴാണ് വൈറ്റ് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ മേലിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ടാണ് വരച്ച് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു ഷെയ്ഡിങ് പോലെ നമുക്ക് വൈറ്റ് സൈഡിൽ എവിടെയെങ്കിലും പെറ്റൽസ് പോലെ വരച്ച് കൊടുക്കാവുന്നതും ആണ്. Thank you.
അപ്പോൾ ഇതിന് നമ്മൾ തണ്ടൊക്കെ വരച്ച് കൊടുത്തിട്ട് ലീഫ് വന്നിട്ട് ഞാൻ നീളത്തിലുള്ളൊരു ഇലയാണ് വരച്ച് കൊടുക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് പോലെ കൊടുത്തിട്ട് ഈ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് അറിയണില്ല എന്ന് തോന്നുന്നു. പക്ഷേ നേരിൽ ഞാൻ ചെയ്തതിൽ വന്നിട്ട് യെല്ലോ ഷെയ്ഡ് വന്നിട്ട് ഈ സെൻറ്ററിൽ ഈ ലീഫിൻ്റെ സെൻറ്ററിലായിട്ട് യെല്ലോ ഷെയ്ഡ് അറിയും. പിന്നെ രണ്ട് സൈഡും ഡാർക്കും സെൻറ്ററിൽ വന്നിട്ട് യെല്ലോ കളറിനെ ഒരു ചെറിയൊരു കളർ ചേഞ്ച് കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ ലീഫുകൾ വേണോ അവിടെയൊക്കെ നമുക്ക് വരച്ച് കൊടുത്ത് ഒരു അതിനൊരു നല്ല ഒരു പ്രൊപ്പോർഷൻ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ലീഫൊക്കെ നമുക്ക് എത്തണം വേണമെന്ന് നമ്മുടെ ഇഷ്ടമാണ്. അതിൽ ഞാൻ യെല്ലോ കളർ കൂടിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു ഷെയ്ഡ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടിച്ചെടുത്ത ആ മാസ്കിങ് ടേപ്പൊക്കെ ഒന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ മാസ്കിങ് ടേപ്പ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ചെറുതായിട്ട് പണി പാളാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം എൻ്റെ ഒന്ന് പാളിപ്പോയി, നാലാമത്തെ സൈഡ് എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കീറിപ്പോയിട്ടുണ്ട്. അതേപോലെ ആ ബാക്കിലുള്ള ഷെയ്ഡ് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് പുറത്തേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൂടിയിട്ടൊന്ന് നോക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. സിമ്പിളല്ലേ ഇത് ചെയ്യാനായിട്ട്? അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയും വേണം. ഇത് ഈ വീഡിയോ എങ്ങനെ, ഈ പെയിൻറ്റിങ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.